ഹായ് എല്ലാവരും സുഖമായിരിക്കല്ലേ? ഞാൻ സ്വാതിയാണ് കേട്ടോ. ഇത് നമ്മുടെ കുഞ്ഞിക്കണ്ണൻ. പിന്നെ ആരുള്ള ഇവിടെ? കണ്ണന് അമ്മയല്ലാണ്ട് പിന്നെ ആരുള്ള ഇവിടെ? കണ്ണൻ പറയും ആരുള്ളേ? അവിടെ ഒരാളിരിപ്പുണ്ട്. ആരാ? അതാരാ? അതാരാ? ആ കല്യാണിക്കാ. ആ കല്യാണിയാണ്. ബാക്കി പറയും. കടലിന്റെ കൊണ്ടുപോകണ്ടേ? വീട് മാറി കഴിഞ്ഞ ആശുപത്രിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നേക്കണേ. അതിന്റെ മുഴുവൻ പനി കാശൊന്നും പല്ലി കടയിട്ട് പല്ലെടുക്കാൻ പോണം. ആരുടെ? എന്താ കല്യാണി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആകെ മേട്ടറൊക്കെ മാറിപ്പോയി. ആശുപത്രിയിൽ പോണ്ട കാര്യങ്ങൾ കൊറേ പറഞ്ഞു. വയ്യാണ്ടിരിക്കുന്നു കൊറേ പറഞ്ഞു. പല്ല് വെച്ച് കിടന്ന് ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞു. ഇപ്പൊ പല്ലെടുക്കാൻ വരെ പോയി. ആരെ പല്ലെടുക്ക? ആരെ പല്ലെടുക്കാൻ പോയേ? വെറുതെ ഇങ്ങനെ പറയണതാവല്ല ടിവിയിലോ. ബായ്. ഇപ്പൊ വീഡിയോ അവസാനിച്ചുട്ടാ. കല്യാണി ബൈ ഒക്കെ പറഞ്ഞില്ലേ? ഇനി അമ്മ പറയട്ടെ കുറച്ചേരം. മിണ്ടാണ്ടിരിക്കാം. ഇങ്ങനെ ചാരിയോടിരുന്നു. ആരാ മറ്റേ മറ്റേ ആടാടുപടി വിനോദയാത്രയിലെ ഗണപതി പാടില്ലേ? പാലും പഴവും കൈകളിലേന്തി, ആ പാട്ട് പോലെത്. ഇത് ആടാട് ഇങ്ങനെ പല ചുള്ളിൽ വരും. ആടാട് ആടാട് ആടാടാടാട് അപ്പൊ കല്യാണിയുടെ അടുത്ത് ഞാൻ ഇൻട്രോ പറയാനായിട്ട് ജസ്റ്റ് ഒന്നൂടെ വന്നിരുന്നോ? ഉണ്ണിയും കൂടി ഇരുന്നോ ഇൻട്രോ പറയാനായിട്ട്? ചേട്ടന്റെ കൂടെ വന്നിരുന്നോന്ന് പറഞ്ഞുള്ളൂ. അപ്പോഴേക്കും വന്ന് കൊറേ കൊറേ വിശേഷങ്ങള് കല്യാണി നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ? അല്ലേ കണ്ണാ? കൊറേ വിശേഷങ്ങൾ പറഞ്ഞു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നിട്ട് കണ്ണാപ്പിയെ നമ്മുടെ കണ്ണൻ ചേട്ടനൊക്കെ ഉണ്ട് കേട്ടോ വീഡിയോ അല്ലെ. അപ്പൊ ഇന്ന് നമ്മള് വന്നേക്കുന്നതേ എന്താ പറയണ്ടേ കണ്ണ? അതിനെന്തെങ്ങനെയാ പറഞ്ഞ് നിങ്ങളിലേക്ക് അത് ബലിപ്പിക്കണ്ടേന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. നമ്മളുടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതായിക്കോട്ടെ, എന്താണെങ്കിലും നമ്മൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ചിലപ്പോ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയാ, അത് ശരിക്കും എനിക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ എനിക്ക് അറിയില്ല കേട്ടോ. നമ്മുടെ ചെറിയ ചെറിയ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരിക്കും നമ്മൾക്ക് ജീവിതത്തില് ഒരുപാട് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറെ കാര്യങ്ങള്. അപ്പൊ അതുപോലെ ഒരിത് നമ്മള് ആശിച്ചുണ്ടാക്കിയ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ലൈഫില് നമുക്കത് ആലോചിക്കുമ്പോ പോലും ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞങ്ങൾ ആശിച്ചുണ്ടാക്കി ഞങ്ങളുടെ ഒരു കൊച്ചു വീടുണ്ട്. നിങ്ങളുടെ അടുത്ത് പലരും എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട് ഹോം ടൂർ ചെയ് ചേച്ചി എന്നൊക്കെ. അപ്പൊ ഞങ്ങള് നല്ല പോലെ ആശിച്ച് എന്താ പറയാ, അതില് ഒരുപാട് വർഷങ്ങൾ ജീവിക്കുന്നത് സ്വപ്നം കണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഞങ്ങളുടെ ഒരു കൊച്ചു വീടുണ്ട്. അപ്പൊ ഞാൻ പല ഇതിലും പറയാറുണ്ട്, വീട്ടിൽ അങ്ങനെ എടുത്ത് കാണിക്കാൻ മാത്രം ഒന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഹോം ടൂർ ആയിട്ടൊന്നും ചെയ്യാത്തതെന്നൊക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾക്ക് പെട്ടെന്ന് നമ്മുടെ കണ്ണന് വേണ്ടി തന്നെ ആര് വീട്ടിൽ നിന്ന് മാറേണ്ടതായിട്ട് വന്നു. അപ്പോഴാണ് എനിക്ക് ആ മാറുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് വീട് ചെറുതായിക്കോട്ടെ, സൗകര്യങ്ങൾ ചെറുതായിക്കോട്ടെ, എന്നാലും ആ വീടിന്റെ വലിപ്പം മനസ്സിലാക്കിയത് ഞാനിപ്പോഴാണ് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നി കുറെ പേര് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കൊച്ചു സ്വർഗം ഒന്ന് കാണണമെന്ന്. അപ്പൊ അത് നിങ്ങളെന്ന് കാണിച്ചു തരാന്ന് കരുതി. അപ്പൊ നമ്മൾ മുൻപ് ഷൂട്ട് ചെയ്ത് വെച്ച ഒരു വീഡിയോ ആണ്. അപ്പൊ ഇപ്പൊ നമ്മൾ അതിൽ നിന്നൊക്കെ മാറി വന്നിരിക്കുകയാണ്. കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാട്ടെ. ഇപ്പൊ അതിനൊന്നും പറ്റിയൊരു സാഹചര്യമല്ല. ഞാനിപ്പോ ഇൻട്രോ എടുക്കാൻ വേണ്ടി മാത്രം ഇവിടെ വന്നിരിക്കുന്നതാണ്. മുന്നെടുത്ത് വെച്ച വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ നെക്സ്റ്റ് കാണാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്കുള്ള വഴി. ഈ കിടക്കുന്ന പറമ്പൊക്കെ നമ്മുടെയാണ് കേട്ടോ. ഈ ഇവിടുന്ന് ആ തെങ്ങിൻ്റെ ഇവിടുന്ന് മുതൽക്ക് ഇതിങ്ങനെ ഇതാണ് വീട്ടിലേക്ക് പോകുന്ന അരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ കൊണ്ടുപോകാനായിട്ട് എടുത്തു വെച്ചേക്കുന്നതാണ് കട്ടിൽ ബെഡൊക്കെ. അപ്പോൾ 2 ട്രിപ്പ് പോയി, ഇനിയും 2 ട്രിപ്പ് പോവാനായിട്ട്, ഒരു ട്രിപ്പെങ്കിലും ഇനി പോവാനായിട്ടുണ്ട്. ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഒഴിച്ചു കേട്ടോ. കണ്ണനും കല്യാണിയുടെയൊക്കെ ഫോട്ടോസൊക്കെ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ബാക്കിയുള്ള കൊണ്ടുപോകാൻ പറ്റി ഫ്രെയിം ചെയ്ത ഫോട്ടോസൊക്കെ നമ്മൾ കൊണ്ടുപോയി. ഇനി ഈ ഒരു ടേബിള്, പിന്നെ ആ ഒരു ടേബിള്, അങ്ങനെയൊക്കെ ഇനി കൊണ്ടുപോകാനായിട്ടുള്ളൂ. അപ്പോൾ ഈ റൂമിലിരുന്നിട്ടാണ് നമ്മളുടെ എല്ലാ അഭ്യാസങ്ങളും ഞാൻ കാണിച്ചിരുന്നത്. ഇവിടെ 2 കട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കർട്ടൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. നമുക്ക് വീഡിയോയ്ക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടിന് ഒരു ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ജനലർ അവിടെ ഉണ്ടായിരുന്ന ആ കർട്ടനാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ആക്കാറ്. പിന്നെ ഇതൊക്കെ ഞാൻ മുൻപ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മല്ലോമോന്തൊക്കെ പറഞ്ഞിട്ടേ നമ്മൾ ഒരു ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അത് ഇതൊന്നും ഞാൻ എടുത്തില്ല. ആകെ മാറാലൊക്കെ പിടിച്ചിരിക്കും. ഇവിടെ നമ്മുടെ ഒരു കുഞ്ഞി കടഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫ്രെയിം ചെയ്തതല്ല, ഞാൻ തന്നെ ചാർട്ട് പേപ്പർ വെച്ചിട്ട് ഫ്രെയിം ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇവിടെ കല്ലുണ്ടിയും കണ്ണൻ്റെയാണ് കേട്ടോ. ഒരു പഴയ കുറേ ടോയ്സൊക്കെ ഇവിടെ ഒരു ബക്കറ്റിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കൊണ്ടുപോകുന്നില്ല. ബാക്കിയുള്ള പുതിയ ടോയ്സുകളൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ എപ്പോഴും ഇനിയും ക്ലീൻ ചെയ്യാനുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം അടിക്കലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞുവെങ്കിലും കണ്ട അവിടെയൊക്കെ ഇങ്ങനെ അഴുക്ക് പിടിച്ച് കിടക്കുക. ഒന്നും കൂടെ അടിച്ച് തുടച്ചൊക്കെ ഇട്ടിട്ട് വേണം പോവാനായിട്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇതുവരെ നിങ്ങൾ ഫുള്ളായിട്ടുള്ള നമ്മളുടെ വീട് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് കരുതി. ഇവിടെയൊക്കെ ഇങ്ങനെ അഴുക്ക് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മളിവിടെ ഇങ്ങനെ എല്ലാം വൃത്തിയാക്കിയപ്പോൾ കുറേ പൊടികളും ഒക്കെ ആയി. ഇപ്പോൾ 2 പ്രാവശ്യം എൻ്റെ അടിക്കലും തുടക്കലും കഴിഞ്ഞിട്ടും കണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ അഴുക്കുണ്ട്. ഇങ്ങനെ പാത്രങ്ങളൊക്കെ വെച്ചേക്കായിരുന്നേ. അപ്പോൾ ഈ ഭാഗമൊന്നും നമുക്കങ്ങനെ ക്ലീൻ ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ 2-3 പ്രാവശ്യമെങ്കിലും കൂടെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞാലേ നമുക്ക് പോവാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ വേണ്ടാത്ത സാധനങ്ങളൊന്നും നമ്മൾ എടുത്തില്ല. പഴയ പ്ലേറ്റും അങ്ങനെയുള്ളതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു സ്റ്റാൻഡ് അതൊന്നും കൊണ്ടുപോയില്ല. ഇതിൻ്റെയൊക്കെ നിറച്ച് ഗ്ലാസും സാധനങ്ങളൊക്കെ ആയിരുന്നു. അതിൽ ആവശ്യമുള്ളതൊക്കെ മാത്രം എടുത്തിട്ട് ഇതിവിടെ ഇടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരാം. അതിൻ്റെ മുകളിലൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കണ്ടോ. അതിൻ്റെ ബോട്ടിൽ വർക്കൊക്കെ ചെയ്ത ബോട്ടിൽസൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത്. കുറേ അതിൻ്റെ ഉള്ളിൽ നിറച്ച് ബോട്ടിൽസാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് കിടക്കുമ്പോൾ ഈ ഒരു ഇത് മിക്ക വീഡിയോസിൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കാണാറുണ്ടാവില്ലേ. അപ്പം അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വേഗം ചെതൽ വരും. ഇതിൻ്റെ ഇതൊക്കെ കണ്ടോ, അങ്ങനെ ചെതൽ വന്നിട്ട് ദ്രവിച്ചു പോയി. ഞാൻ പലപ്പോഴും കാണാൻ ഈ ഒരു ടേബിളിൽ ഇവിടെ ഇരുന്നിട്ടാണ് ഫുഡ് കൊടുക്കുക. അപ്പം ഇങ്ങനെ നമ്മൾ വീഡിയോയിൽ ഈ ഒരു ഭാഗം വരുമ്പോഴേ ആ ഒരു കട്ട്ലയുടെ ആ ഒരു ഭാഗം ഭയങ്കര ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കാറുണ്ട്. കാരണം അവിടെ ഇങ്ങനെ ആകെ ചെതൽ പിടിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മളിതിങ്ങനെ വിൽക്കാനിട്ടേക്കുന്നത് കാരണം ഇതിപ്പോൾ മാറ്റിയാലും അത് ആ ഒരു പൈസ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാണ് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഇത് മാറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഭംഗിയായിട്ടിരുന്നോട്ടെ എന്ന് കരുതിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സെറ്റപ്പൊക്കെ ചെയ്ത് വാൾപേപ്പറൊക്കെ വെച്ച് ഒട്ടിക്കാമെന്നൊക്കെ കരുതി. പിന്നെ ഞാനപ്പോൾ ഇങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് ഇതാക്കി. അപ്പോൾ നമുക്ക് അകലേന്നൊക്കെ കാണുമ്പോഴേ പെട്ടെന്ന് തന്നെ വലിയൊരു പിടുത്തം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങളെല്ലാവരും കാണാറുണ്ടാവും. കുറേ പേര് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി എന്നിട്ട് ഹോം ടൂർ ചെയ്യ്, ഈ ഒരു റൗണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പെയിൻ്റ് അടിക്കാൻ മറന്നുപോയി, അതങ്ങനെ കിടക്കുന്നത് ഇവിടെ 2-3 കണ്ടിട്ട് അതുപോലെ പെയിൻ്റ് അടിക്കാൻ മറന്നുപോയതാ അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയുള്ളൊരു സെറ്റപ്പൊക്കെ കാണിക്കാൻ ഇതിലും കഷ്ടമായിട്ട് ചെറ്റക്കുടിയിൽ കിടക്കുന്നവരുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ കൊട്ടാരത്തിലാണ് അല്ലേ. പിന്നെ ഇവിടെ ഇങ്ങനെ ഇപ്പോൾ സാധനങ്ങൾ ഒഴിഞ്ഞ കാരണം കണ്ട വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ സാധനങ്ങൾ നിറഞ്ഞു കിടക്കുമ്പോഴേ ഞാൻ എവിടെ ഏത് ഭാഗത്തു നിന്നാണ് തുടങ്ങുക കാണിക്കാനായിട്ട് അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇതുവരെ എടുക്കാതിരുന്നത്. ദേ ഇത് ഞാൻ വരച്ചതാണ് കേട്ടോ കുരങ്ങൻ. പിന്നെ ഇവിടെ രണ്ടാൾക്കാരും കൂടെ വേറെ ഇരിക്കുന്നുണ്ട്. ദേ ഇതാരെന്നറിയോ, നമ്മുടെ കണ്ണനും കല്യാണിയാണ് കേട്ടോ. അവന് കല്യാണിയുടെയും കണ്ണൻ്റെയൊക്കെ ഇങ്ങനത്തെ കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ ചമ്മരിൽ ഒട്ടിച്ചതൊക്കെ അതെ അവിടെയൊക്കെ ഉള്ളതൊക്കെ അതൊന്നും നമ്മൾ കൊണ്ടുപോകണില്ല. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്കിപ്പോൾ അവിടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചന്ദ്രനിൽ അങ്ങനെ ഒട്ടിക്കുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ വീട് തന്നെയല്ലേ, നമ്മൾ കൊടുത്തിട്ടൊന്നുമില്ല. അവിടെ ഇരിക്കട്ടെ, നമുക്ക് എത്ര വേണമെങ്കിലും വന്നെടുത്തിട്ട് പോകാമല്ലോ. അപ്പോൾ കണനെ കൂടി ഇരുത്തിയിട്ട് പോവാം നമുക്ക് അല്ലേ. നമ്മൾ ഫ്രെയിം ചെയ്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഗുരുവായൂരുന്ന് വാങ്ങിയ കൃഷ്ണനാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് കാരണം കൃഷ്ണനെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാം. പിന്നെ ഞാൻ ബോട്ടിലായിട്ട് ചെയ്ത കണ്ണനൊക്കെ ഇവിടെ ആകെ പൊടി പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്, കണ്ണനും കല്യാണിയൊക്കെ. അപ്പോൾ അതൊന്നും എടുക്കണില്ല കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ വർക്ക് ഏരിയ കണ്ടാൽ ഞാൻ തുടച്ചിട്ട് അതിൻ്റെ കോലൊക്കെ ഇപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ ഇവിടെയായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ അവിടെ ഒരു ഹോളുണ്ടായിരുന്നു വെള്ളം പോവാനായിട്ടേ. അപ്പോൾ അവിടെ ആ ചേട്ടനൊരു തുണിയൊക്കെ തിരികെ വെച്ചേക്കാണ്, കാരണം നല്ല പാമ്പൊക്കെ അതിൽ കൂടെ കയറില്ലേ. ഇവിടെ നമ്മൾ ഇതുപോലെ നമ്മുടെ ബ്രഷൊക്കെ വെച്ചിരുന്ന സ്ഥലമായിട്ട് അത് അവിടെ ഞാൻ വരച്ചിട്ടുള്ളത് അത്. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറേ വിറകൊക്കെ കയറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. വിറകൊന്നും കൊണ്ടുപോകാൻ എടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് കേട്ടോ, നമ്മുടെ മുറ്റത്തേക്ക് ഇറങ്ങാനുള്ളൊരു ഗ്രില്ലാണിത്. പിന്നെ അടുപ്പൊക്കെ ഇവിടെയാണ്. ഇവിടെ അങ്ങനെ കുറേ കച്ചറയൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ കണ്ട ഞാൻ അവിടെ കെട്ടിയൊക്കെ എടുത്ത് വെച്ചേക്കാണ്. നമ്മളിവിടെ അയലൊക്കത്തെ ആ ഒരു സ്ത്രീ ഇങ്ങനെ പ്ലാസ്റ്റിക് കത്തിക്കുന്നതിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ചവർ കത്തിക്കുമ്പോൾ പോലും പ്ലാസ്റ്റിക് കത്തിക്കാന്നൊക്കെ പറഞ്ഞ് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെച്ചേക്കാം. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞ് ഇവിടെ അടുപ്പൊക്കെ, പിന്നെ അത് ഇതിൽ കൂടെ നമുക്ക് അടുക്കളയിലേക്ക് കിടക്കാം കേട്ടോ. അടുക്കളയിലേക്ക് ഇങ്ങനെ വർക്ക് ഏരിയയിൽ നിന്നും കിടക്കാം, ഹാളിൽ നിന്നും കിടക്കാം, അങ്ങനെയാണ് കേട്ടോ. വീട് അത്യാവശ്യം വലുപ്പമുള്ള വീടാണ്. ഒരു 1100 സ്ക്വയർ ഫീറ്റൊക്കെ വലുപ്പമുണ്ട്. പക്ഷെ ഇത്രയും ഒരു പോർഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു റൂമും ഈ ഒരു ഹാളും അടുക്കളയും വർക്ക് ഏരിയയും പിന്നെ അടുപ്പിട്ടിരിക്കുന്ന ആ ഒരു ഇതാണ് നമ്മൾക്ക് ഉപയോഗിക്കാനായിട്ടുള്ളൂ. പിന്നെ ഇവിടെ രണ്ട് റൂമുകളുണ്ട്. ഇവിടെ ഇതൊരു ബാത്റൂമാണ്. ഈ ബാത്റൂമിലാണ് കണ്ണനെയും കല്യാണിനെയും ഞാൻ കുളിപ്പിക്കാറ്. ഇവിടെ നമ്മളെ ലൈറ്റ് ഇടട്ടെ. ഇവിടെ ക്ലോസറ്റ് ഒന്നും വെച്ചിട്ടില്ലേ, കണ്ട ക്ലോസറ്റിൻ്റെ സംഭവമൊക്കെ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് സുഖമായിട്ട് കണ്ണനെയും കല്യാണിനെയും കുളിപ്പിക്കും ഞാൻ. കാരണം ഇത് യൂസ് ചെയ്യാത്ത ബാത്റൂം ആയത് കാരണം നമുക്ക് സേഫാണല്ലോ, അഴുക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെയാണ് ഞാൻ കണ്ണനെയും കല്യാണിനെയും കുളിപ്പിക്കാറ്. പിന്നെ രണ്ട് റൂം ഇങ്ങനെ ഇതൊക്കെ ഞാൻ ബോട്ടിലാട്ടിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള കുറേ കുപ്പികളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതിങ്ങനെ ഓരോ ടി വി നമ്മുടെ വീട്ടിൽ വലിയൊരു പ്രശ്നമായിരുന്നു. നമുക്ക് ആകെ ഒരു ഇരിക്കുന്ന മുകളിലിരിക്കുന്ന ഒരു കുഞ്ഞു ടി വിയാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ ഓരോ ടി വികൾ വീട്ടിൽ പഴയതാവണത് അങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് എന്നും എല്ലാം കേടായി പോവും. അപ്പോൾ അങ്ങനെ കേടായി പോകുന്ന ടി വികളൊക്കെ ഇങ്ങനെ റൂമിൽ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇതൊക്കെ എടുത്ത് വില കൊടുക്കണം. പിന്നെ ഒരു റൂമിലാണെങ്കിൽ ഇങ്ങനെ നിറച്ച് ഇതിപ്പോൾ ക്ലീനിങ്ങിൽ വന്നതാണ് കേട്ടോ. ഈ തുണികളൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കത്തിക്കലൊന്നും ഇവിടെ നടക്കില്ല. അപ്പം അതുകൊണ്ട് ഈ റൂം നിറച്ചിങ്ങനെ കുറേ സാധനങ്ങൾ നിറഞ്ഞു കിടക്കാണ്. ഇതാണ് നമ്മൾ കണ്ണൻ എൻ്റെ വയറ്റിൽ കിടക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു വീട് പണിത് തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞ് കണ്ണൻകുട്ടീനെയും കൊണ്ട് നമ്മൾ ഈ വീട്ടിലേക്ക് വരണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ കണ്ണൻകുഞ്ഞി പുതിയതായിട്ട് നമ്മളൊന്ന് പേടിപ്പിച്ചതൊക്കെ അല്ലേ കണ്ണ, അത് പേടിപ്പിച്ചു. നീ സൂത്രം കഴിച്ചതല്ലേ എന്ന് വാവുമൊക്കെ വന്ന പോലെ അങ്ങനെ പേടിപ്പിച്ച് നമ്മൾക്ക് നമ്മുടെ കുറേ. അപ്പോൾ ചിലരൊക്കെ പറയില്ലേ, എന്തൊക്കെ ഉണ്ടായാലും ഒരു അസുഖം കാര്യങ്ങളൊക്കെ വന്നാൽ മതി, എല്ലാം തകിടം മറിയാം. അതുപോലെ ഞങ്ങളുടെ സ്വപ്നങ്ങൾ ഒക്കെ ചെറിയ രീതിയിൽ ആ ഒരു സമയത്താണ് എല്ലാം തകിടം മറിഞ്ഞു പോയത്. അതൊന്നും നമുക്കിപ്പോൾ വിഷമമില്ല, കാരണം അതൊക്കെ നമ്മൾ അനുഭവിക്കണമെന്ന് ഈശ്വരൻ എന്താ പറയാ, ഓരോ കാര്യങ്ങൾ ഓരോ സമയത്ത് നടക്കണമെന്ന് ഇങ്ങനെ നിശ്ചയിച്ചിട്ടാണ് നമ്മളെ ഭൂമിയിലോട്ട് വിടുന്നത്. ഇപ്പൊ നമ്മൾ ആ ഓരോ സമയങ്ങളിൽ നമ്മൾ ഒരുപാട് വിഷമിക്കുമെങ്കിലും പിന്നീട് ആലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഓരോ സമയത്ത് ഓരോന്നും ഇങ്ങനെ തലയിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, അതനുസരിച്ചിട്ടേ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പൊ അതുപോലെ ഉണ്ടായ ഒരു കാര്യമായിരിക്കാം അത്. പക്ഷെ നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റി ഒന്നും അങ്ങനെ ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇനി നെക്സ്റ്റ് എന്താണ് അതല്ലേ നമ്മൾ ഇനി ആലോചിക്കേണ്ടത്. അപ്പൊ നെക്സ്റ്റ് എന്താന്നുള്ളതായിരിക്കും നമ്മുടെ വീഡിയോസിലൊക്കെ ഇനി വരാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. കണ്ണൻകുട്ടിക്ക് ഉറക്കം വന്നിരിക്കുക. കല്യാണിക്കുട്ടിക്ക് ഉറക്കം വരുന്നുണ്ടാ? ഉറങ്ങാം. ഇങ്ങനെ ഉറക്കം വരിക? ആ ആ ഇങ്ങനെയാണ് ഉറക്കം വരിക. ആ എന്നിരിക്കും ഉറക്കം വരുമ്പോ അല്ലേ അല്ലോ. അപ്പൊ ഉറക്കം വരുന്നില്ലേ? അപ്പൊ ഗുഡ് നൈറ്റ് പറഞ്ഞ അവരോട്. ആരോടാ ആരോടാ? അങ്ങോട്ട് നോക്കിട്ട് പറയും. ആ കടന ഉറങ്ങിട്ടാ. ആ കടന ഉറങ്ങി. ഞങ്ങൾ നാളെ വരാട്ടോ വേറെ വീഡിയോ ഒക്കെ ആയിട്ട്. ഞങ്ങൾക്ക് ഒക്കെ വരുന്നേ. വാ എല്ലാരും കിടന്ന് ഉറങ്ങിക്കോ. കടന് ചിരി വരുന്ന നമുക്ക് അടുത്ത വീഡിയോയില് കാണാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും കട്ടയ്ക്ക് തന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവുക. അപ്പൊ ഒരു ബൈ പറഞ്ഞാലോ. ബൈ ബൈ ബൈ.